ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ്. പട്ടാമ്പി മണ്ഡലത്തിലെ പ്രധാന പാതയരികിലെ കുടിവെള്ള പൈപ്പിടൽ പ്രവൃത്തികൾ മൂന്നാഴ്ചയ്ക്കകം പൂർത്തിയാക്കുവാൻ വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം. മുഹമ്മദ് മൊഹസിൻ MLA അധ്യക്ഷനിൽ ചേർന്ന യോഗത്തിലായിരുന്നു നിർദ്ദേശം നൽകിയത്. വകുപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങൾക്കെതിരെയും യോഗത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നു. പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താനായാണ് മുഹമ്മദ് മൊഹസിൻ MLA അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള മണ്ഡലത്തിലെ പല റോഡുകളും പാതിവഴിയിൽ നിർമ്മാണം നിലച്ചു കിടക്കുകയാണ്. ഇതിന് അടിയന്തര പരിഹാരം കാണാനായിരുന്നു പ്രധാനമായും ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തത്. വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും തമ്മിലുള്ള തർക്കം തന്നെയാണ് പല പ്രവൃത്തികളും എഴുതി നീങ്ങുവാൻ കാരണമെന്ന ആക്ഷേപവും യോഗത്തിൽ ഉയർന്നു. പൊതുമരാമത്ത് റോഡുകളിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തികൾ മൂന്നാഴ്ചയ്ക്കകം പൂർത്തിയാക്കുവാൻ നിർദ്ദേശം നൽകിയതായി മുഹമ്മദ് മൊഹസിൻ MLA പറഞ്ഞു. പ്രധാനപ്പെട്ട റോഡുകളിൽ വളരെ കുറച്ച് ഭാഗത്താണ് പൈപ്പ് ലൈൻ ഇടുന്നത് പൂർത്തീകരിക്കാറുണ്ട്. അത്തരം റോഡുകൾ, അതുപോലെ കൈപ്പുറം വെളുത്തൂർ ചെമ്പ്ര, അത്തരം റോഡുകൾ വീണ്ടും നീട്ടിക്കൊണ്ടുപോകുന്നത് യാതൊരു കാരണവശാലും കഴിയില്ല എന്ന് വാട്ടർ അതോറിറ്റിയോട് അവസാനമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. വളരെ വേഗത്തിൽ PWD റോഡിലെ പൈപ്പ് ഇടുന്ന പ്രവർത്തനം ഇനിയും അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതെന്ന് കർശനമായിട്ടുള്ളൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന പക്ഷം അത് വേറെ തരത്തിലേക്ക് ഇടപെടേണ്ടി വരും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. തിരുവേഗപ്പുറം പഞ്ചായത്തിലെ പൊതുമരാമത്ത് റോഡുകളുടെ നവീകരണത്തിലാണ് പ്രധാനമായും തടസ്സങ്ങൾ നിൽക്കുന്നത്. ഇതിന് ഉടൻ പരിഹാരം കാണും. വാട്ടർ അതോറിറ്റി ഗ്രാമപഞ്ചായത്ത് റോഡുകളിൽ പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ പ്രധാനമായും നടത്തുന്നത്. പൊതുമരാമത്ത് റോഡുകളുടെ പ്രവൃത്തികൾക്ക് മുൻഗണന നൽകുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് ജനപ്രതിനിധികളും ഇക്കാര്യത്തിൽ ആവശ്യമായ ജാഗ്രത പുലർത്തണമെന്നും MLA സൂചിപ്പിച്ചു. ഏറ്റവും കൂടുതൽ വാട്ടർ അതോറിറ്റിയും PWDയും തമ്മിലുള്ള പ്രശ്നം നിലനിൽക്കുന്നത് തിരുവേഗപ്പുറ പഞ്ചായത്തിലെ മെയിനായിട്ടുള്ള ചില റോഡുകൾക്കാണ്. ഒന്ന്, തിരുവേഗപ്പുറം മുതൽ അഞ്ചുമൂല വരെ കൈപ്പുറം വെളുത്തൂർ ചെമ്പ്ര റോഡ്, തിരുവേഗപ്പുറ നമ്മുടെ കൊപ്പം തിരുവേഗപ്പുറ റോഡ്, അതോടൊപ്പം നടുവട്ടം കൂരാച്ചിപ്പടി റോഡിൽ തിരുവേഗപ്പുറ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് പൈപ്പ് ലൈൻ ഇടുന്നത്. ഇത്രയും ഭാഗത്തെ കോൺഫ്ലിക്റ്റ് കാരണം ഈ റോഡുകളെല്ലാം വർക്ക് പൂർത്തീകരിക്കാൻ പറ്റാതെ തടസ്സമായിട്ട് നിൽക്കുകയാണ്. ഈ സാഹചര്യം പരിഹരിക്കാനാണ് അടിയന്തരമായിട്ട് യോഗം വിളിച്ചത്. ഈ യോഗത്തിൽ മനസ്സിലായത് പഞ്ചായത്ത് റോഡുകളിലേക്ക് പൈപ്പ് ലൈൻ ഇടുന്ന പ്രവർത്തനങ്ങളാണ് നിലവിൽ വാട്ടർ അതോറിറ്റിയുടെ വർക്കേഴ്സിൽ ബഹുഭൂരിപക്ഷം ആളുകളും ചെയ്യുന്നത്. എന്നാൽ PWD വർക്ക് പൂർത്തീകരിക്കേണ്ട ഈ റോഡുകളിലുള്ള വർക്ക് വളരെ സ്ലോവിലാണ് നടക്കുന്നത്. പട്ടാമ്പി വെറ്റിനറി ശങ്കരമംഗലം മുതല റോഡ് നവീകരണത്തിനിടെ BSNL കണക്ഷനുകൾ കട്ട് ചെയ്ത സംഭവത്തിൽ BSNL പൊതുമരാമത്ത് വകുപ്പിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. ഇതിന് തീർപ്പാകുന്നതോടെ മാത്രമേ ഈ റോഡിൻ്റെ പ്രവൃത്തികൾ പുനരാരംഭിക്കാനാകൂ. പട്ടാമ്പി ഷൊർണൂർ പാതയുടെ പ്രവൃത്തികളും ഉടൻ ആരംഭിക്കും. പോക്കുപടി വരെയുള്ള ഭാഗത്തെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി നടപ്പാക്കാൻ നിർദ്ദേശം നൽകിയതായും മുഹമ്മദ് മൊഹസിൻ MLA പറഞ്ഞു. പൈപ്പ് ലൈനിൻ്റെ പ്രശ്നം കോൺഫ്ലിക്റ്റ് തീർത്ത റോഡാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു റോഡായിട്ടുള്ള വെറ്റിനറി ഹോസ്പിറ്റൽ മുതൽ മുതുതല വരെയുള്ള റോഡ്. എന്നാൽ അവിടെ BSNL PWDക്കെതിരായിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. BSNL കേസ് കൊടുക്കാൻ കാരണം പല ഭാഗത്തും BSNLൻ്റെ കണക്ഷൻ റോഡ് വർക്കിൻ്റെ ഭാഗമായി കട്ട് ചെയ്തു എന്നുള്ളതുകൊണ്ട്. എന്നാൽ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോയി റോഡ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് മീറ്റിങ്ങിൽ ആ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. എന്നാൽ ഈ മീറ്റിങ്ങിൽ തീരുമാനിക്കുന്നതിനപ്പുറത്ത് ആ കേസുകൾ പോയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു.